എല്ലാവർക്കും നമസ്കാരം. സേഫ് ഡ്രൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പോവാം. പുതിയ എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേനും ഒന്നൊന്നര കൊല്ലത്തിന് ശേഷമാണ് പുതിയ എപ്പിസോഡ് എന്ന് ചോദിക്കരുത്. കാരണം നമ്മളിതൊരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന സംഭവമല്ലാത്തത് കൊണ്ടും ഇൻഫർമേറ്റീവായിട്ടുള്ള ആയതുകൊണ്ടും ആണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഡ്യൂട്ടിയുടെ കുറച്ച് തിരക്ക് കാര്യങ്ങൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദ്യോഗാർത്ഥികൾ PSC നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളിങ്ങനെ വിളിച്ചിട്ട് അവർക്ക് 30-ാം തീയതി മുതൽ അടുത്ത 4-ാം തീയതി വരെയുള്ള കാലയളവിൽ PSC ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. അതിനുവേണ്ട എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് കാര്യങ്ങൾ പറയുമോ, അല്ലെങ്കിൽ ടിപ്സ്, ഡ്രൈവിംഗ് പരിശീലനം നടക്കുന്നതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ PSC ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നില്ലെങ്കിലും നമ്മൾ ഇതിനുമുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളൊരു പ്രകാശ്സാറിനെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പരിപാടി ഇതുപോലെ PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ജീപ്പിൽ പ്രാക്ടീസ് സംഘടിപ്പിച്ചെങ്കിലും ഒന്നോ രണ്ടോ പേര് മാത്രമാണ് അദ്ദേഹത്തെ സമീപിച്ചത്. അത് രണ്ട് പേർക്കൊക്കെ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ജീപ്പ്, പിന്നെ ഗ്രൗണ്ട്, ഇതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേനും ഒരു ദിവസം മെനക്കെട്ട് കഴിയുമ്പം ആളില്ലാതെ പോകുമ്പം അത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിന് മുതലാകെ വന്നപ്പോഴത്തേനും പുള്ളിക്കാരനത് നിർത്തുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ 4-5 സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്നെ വിളിച്ച് എന്തെങ്കിലും അതിൻ്റെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ സാറിനുമായിട്ട് ഫോണിൽ സംസാരിച്ചു, അദ്ദേഹത്തെ കണ്ടു. അപ്പം ഒരു കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒന്ന് നമുക്ക് സമയം കണ്ടെത്താം, ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ പറയാനും ആരൊക്കെയാണ് വരുന്നത്, അപ്പോൾ ഇന്നാണ് ആ പ്രോഗ്രാം നടക്കുന്നത്, അപ്പോൾ നമുക്ക് ആ ഗ്രൗണ്ടിൽ പോയി അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നതെന്നൊന്ന് കാണാം. പിന്നെ അതുകൂടാതെ നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് നേരിട്ട് അവരുമായിട്ടൊന്ന് പരിചയപ്പെടാം, ആരൊക്കെയാണ് വന്നിരിക്കുന്നത്, അവരെന്തൊക്കെയാണ് തയ്യാറെടുത്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം. അതുകൊണ്ട് നമുക്ക് അധികം താമസിക്കാതെ എത്രയും പെട്ടെന്ന് എന്നാ ഗ്രൗണ്ടിലേക്ക് പോകാം. നമുക്ക് ബാക്കി അവിടെ വെച്ച് അടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. നമസ്കാരം. ഇപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ പുതിയ സുഹൃത്തുക്കളാണ്. നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള ഒരു
ഒത്തിരി നമ്മളോട് ഇങ്ങനെ പറയാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിട്ടുണ്ടായിരുന്നു. 30, 31 ഒന്ന് രണ്ട് തീയതികളിലായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നതായിട്ട് നമ്മളെ ഇവരെ അറിയിച്ചു. അപ്പോൾ അവർക്ക് വേണ്ട ഒരു ഹെൽപ്പ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രകാശ് സാറിനോട് പറയും. അദ്ദേഹം ഒരു ജീപ്പും ഗ്രൗണ്ടും ഒക്കെ അറേഞ്ച് ചെയ്ത് ഒരു ദിവസത്തെ ഒരു പരിപാടിയായിട്ട് നടത്താനുള്ള ഒരു പരിപാടി ഞങ്ങൾ ചെയ്തു. ഇപ്പോൾ എല്ലാവരും വന്നിട്ട് നമുക്ക് ഏകദേശം ഒരു 7-8 പേരോളം ഉണ്ട്. അതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവരോട് ചെയ്യുന്ന ഒരു ചതിയായി പോകും. അതുകൊണ്ട് ഉള്ള 8 പേർക്കും ആവശ്യത്തിന് സമയം 9 മണി മുതൽ നമ്മൾ 5 മണി വരെയുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ വന്നിട്ടുണ്ട്. കൂടാതെ നമ്മളവിടെ ജീപ്പ് ടെസ്റ്റ് അടിക്കുന്നുണ്ട്, നമുക്കത് കാണാം. അപ്പം നമ്മുടെ ഇന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാം ഏകദേശം സമാപിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ വളരെ ഭംഗിയായിരുന്നു തോന്നുന്നു. ഒരു 8 പേരോളം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രകാശ് സാറ് ക്ലാസ്സൊക്കെ കണ്ടക്ട് ചെയ്ത് നമുക്ക് അതിനകത്ത് സഹകരിക്കാൻ സാധിച്ചെന്നുള്ള ഒരുപാട് സന്തോഷമാണ്. നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളവിടെ ഒന്ന് ചോദിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് എന്താണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ള വിവരങ്ങൾ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. വളരെ നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. ഞങ്ങൾ രാവിലെ 9 മണി കഴിഞ്ഞപ്പോൾ വന്നതാണ്. ഇപ്പം സമയം 6 മണിയായി. ഈ സമയം വരെയുള്ള ഒരു ട്രെയിനിങ് പക്കയായിട്ട് തന്നു. ഇനിയിപ്പം വരുന്ന ആഴ്ചകളിലും ട്രെയിനിങ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ തന്നെ വരും. എന്തായാലും സാറിനും നമ്മുടെ പ്രകാശ് സാറിനും താങ്ക്സ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഹാപ്പി അല്ലേ? ശരി, ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം കാര്യങ്ങളെല്ലാമാണ് നമ്മളിപ്പോൾ കണ്ടത്. കാരണം എനിക്ക് കണ്ടിട്ട് വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് അതാണ് തോന്നിയത്. കാരണം നമ്മുടെ 8 സുഹൃത്തുക്കൾ പല സ്ഥലത്തു നിന്നായിട്ട്, എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വരെ, അതുപോലെ വടക്കംപറവൂരിൽ നിന്ന് വരെയുള്ള സുഹൃത്തുക്കൾ നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പാലക്കാട് നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും പല സ്ഥലത്തു നിന്ന് ടെസ്റ്റ് അടിച്ച് അല്ല പല എക്സ്പീരിയൻസുകൾ ഉള്ളവർ ഇല്ലാത്തവർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് വളരെ പ്രയോജനപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം മറ്റ് സ്ഥലങ്ങളിൽ കൊടുക്കുന്നതിലും വ്യത്യസ്തമായിട്ട് ഒരു ജീപ്പ് വളരെ ഫ്രീ ആയിട്ട് അവരുടെ ഇഷ്ടത്തിന് യഥേഷ്ടം എത്ര നേരം വേണമെങ്കിലും ഓടിക്കാൻ പോകാത്തതിൻ്റെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി പറഞ്ഞിട്ട് ഞങ്ങൾ 6:30 തോന്നുന്നു. ഞാനും ഇവിടെ വന്നിട്ട് പെട്ടെന്നൊരു ക്ലാസ് പോലെ എന്തെങ്കിലും സംസാരിച്ച് പോകാമെന്ന് വിചാരിച്ചു വന്ന ഞാനും. ഇത് കണ്ടപ്പോൾ ഇവിടെ തന്നെ കൂടി ഞങ്ങളിങ്ങനെ അതായത് ഭക്ഷണത്തിന് പോലും ഒരു ലാഗ് വരാത്ത രീതിയിൽ കുറച്ച് പേര് ടെസ്റ്റ് ചെയ്യുമ്പം ബാക്കിയുള്ളവർ ഫുഡ് കഴിച്ചിട്ട് വരുന്ന രീതിയിൽ വരെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് 6:30 നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനൊരു ഇവിടെ വന്ന് കാണാനും ഒക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വന്നവരുന്നവരെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് അവർ പോയത്. കാരണം മറ്റ് സ്ഥലങ്ങളിലെല്ലാം അവർ പോയി ടെസ്റ്റ് എടുത്തു, ബൊലേറോയിൽ ടെസ്റ്റ് എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പവർ സ്റ്റിയറിംഗ് അല്ലാത്ത ഒരു മെക്കാനിക്കൽ സ്റ്റിയറിംഗ് വണ്ടിയിൽ, അതും പഴയ മോഡൽ എച്ച് സിസ്റ്റം ഉള്ള ഒരു ജീപ്പിൽ അവർക്ക് വളരെ ഹെവി ആയിട്ട് നമുക്ക് ഉള്ള സാഹചര്യത്തിൽ അവർക്ക് എച്ച് അടിക്കാനും അതിൻ്റെ ടെക്നിക്കുകളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനും, പിന്നെ റോഡ് ടെസ്റ്റ് റോഡിലെങ്ങനെയാണ് അതിൻ്റെ ജീപ്പ്, അതായത് പ്രിലിമിനറി ചെക്കപ്പും മുതൽ വണ്ടി ഓഫ് ചെയ്യുന്നത് ഇറങ്ങുന്നിടം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കും അവരോട് സംസാരിക്കാനും ഒക്കെ പറ്റി എന്നുള്ളൊരു വലിയ നല്ലൊരു എക്സ്പീരിയൻസാണ്. കാരണം നമുക്കും അതൊരു ഗുണമാണ്. നമ്മുടെ കൂട്ടുകാർക്ക് അത് പ്രയോജനപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. അവർ ഫീഡ്ബാക്ക് നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ. അപ്പം പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇത് ഈ ടെസ്റ്റ് അടുക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോയ്ക്ക് റീച്ച് കയറുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഈ ടെസ്റ്റ് അടുക്കുമ്പോൾ 90 മിനിറ്റിൽ ഈ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. എല്ലാവരും പ്രാക്ടീസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് വരികയും ചുരുക്കം ചിലർ വന്നവർ ഇത് നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വരികയും, അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുക, മുമ്പോട്ട് പോവാം. നിങ്ങൾക്ക് പ്രാക്ടീസ് വേണമെന്നുള്ളവരാണെങ്കിൽ അത് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തം വണ്ടിയിൽ അത് ചെയ്ത് നോക്കുക. പക്ഷേ അത് മുമ്പേ പരി നമ്മൾ കുറേ നാൾ മുമ്പ് ചെയ്യുക. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ പെട്ടെന്ന് ഇതിന് വേണ്ടിയിട്ട് ഓടുമ്പം അത് എനിക്ക് തോന്നുന്നില്ല അത് വലിയ പ്രയോജനം ചെയ്യുന്നുള്ളത്. കാരണം തലേദിവസം വന്ന് ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ചെയ്യുമ്പം അതിന് പറ്റിയ സാഹചര്യങ്ങൾ എവിടെയാണുള്ളത്, എന്താണുള്ളത്, നല്ല ഡ്രൈവിംഗ് പ്രൈവറ്റ്സ് എല്ലാം കിട്ടുന്നത്, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി ഇവിടെ 6-7 മാസം മുമ്പ് തന്നെ പരിശീലനം അല്ലെങ്കിൽ കൃത്യമായൊരു പദ്ധതിയായിട്ട് തുടങ്ങിയ
ഒരുപാട് കൂട്ടുകാർ ഇന്നിവിടെ ഞാൻ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. അതേസമയം എന്നാ ഡ്രൈവിങ്ങിൻ്റെ ടെക്നിക്ക് പിടികിട്ടിയെങ്കിലും വേണ്ട ഡ്രൈവിംഗ് പരിശീലനം പൂർണ്ണമായിട്ട് കിട്ടാത്ത കൂട്ടുകാരുമുണ്ട്. അതവരുടെ പ്രശ്നമല്ല, പക്ഷേ നിങ്ങൾ ശരിക്കും എന്നാ ഡ്രൈവിംഗ് പഠിച്ച് തന്നെ പരിചയം വണ്ടിയായിട്ട് ഓടിച്ച് പരിശീലനം വേണം. അത് നമുക്ക് ഇവർക്ക് ഇവിടെ ഒരു ദിവസം കൊണ്ട് ഈ പി എസ് സിയുടെ എച്ച് ടെസ്റ്റിൻ്റെ കളത്തിൽ നമുക്കത് കിട്ടാനില്ല. അതുകൊണ്ട് ഡ്രൈവിംഗ് നന്നായിട്ട് പരിശീലിക്കുക. റോഡിൽ ഓടിച്ച് കാറോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിലും ഓടിച്ച് ഉള്ളൊരു എക്സ്പീരിയൻസ് അത് തന്നെ വേണം. പിന്നെ എച്ച് എടുക്കാനുള്ള ടെക്നിക്കുകൾ, റോഡ് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ, അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇവർക്ക് വളരെയധികം നല്ലൊരു അനുഭവമാണ് കിട്ടിയെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്, നമ്മളിവിടെ കണ്ടതും. കാരണം ഇത്രയും സമയം വളരെ ഭംഗിയായിട്ട് പ്രകാശ് സാറ് ടീമും വണ്ടിയിൽ, അവരിപ്പം ഒരു സുമോയി കൂടി ഉണ്ടായിരുന്നു ഫോർസ്റ്ററിങ്ങിൻ്റെ, അപ്പം രണ്ട് വണ്ടിയിലുമായിട്ട് അവരത് ചെയ്ത് കൊടുത്തിരുന്നു. ഇനി അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ലായിരുന്നു. എന്നായിരുന്നാലും നമുക്ക് ജീപ്പ് മാത്രം ആണ്, ഒരുപാട് പേർക്കും ജീപ്പിലാണ് ബുദ്ധിമുട്ടെന്ന് കണ്ടത്. കാരണം പവർ സ്റ്റിയറിംഗ് വണ്ടിയിൽ സിമ്പിളായിട്ട് എടുക്കാം, പക്ഷേ ഒരു മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ജീപ്പിൽ എച്ച് എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പരിശീലനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ സർക്കാർ ജോലി ഡ്രൈവറായിട്ട് ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ നേരത്തെ തന്നെ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. തയ്യാറെടുത്തിട്ട് തന്നെ ഇല്ല, കാരണം വളരെയധികം പേര് ഇന്ന് ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ടെസ്റ്റ് എളുപ്പമായിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചാനലെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഷെയർ ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്കൂടെ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞത്. ഏതായാലും വീഡിയോ തന്നെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ഇതുപോലെ പിന്നീടൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.